തലസ്ഥാനത്ത് സ്വിഫ്റ്റ് ബസ് ഓടിക്കേണ്ട വനിതാ ഡ്രൈവർമാർക്ക് പരീക്ഷ നടത്തിയത് ഓൾട്ടോ കാറിൽ. KSRTC നടത്തിയ വിചിത്രമായ ഈ പരീക്ഷയാകട്ടെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. KSRTC സ്വിഫ്റ്റ് ബസ്സിലേക്കുള്ള വനിതാ ഡ്രൈവർമാരുടെ ഡ്രൈവിംഗ് ടെസ്റ്റാണ് ഇപ്പോൾ ഓൾട്ടോ കാറിൽ നടത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ പാപ്പനംകോട് ഡിപ്പോയിലാണ് ഹെവി ലൈസൻസ് ഉള്ള വനിതാ ഡ്രൈവർമാരെ കൊണ്ട് ഈ തുക്കട ഓൾട്ടോ കാറിൽ എച്ചടിപ്പിച്ചത്. വരുന്ന ജൂലൈ മാസം മുതൽ തലസ്ഥാനത്തോടേണ്ട ഇലക്ട്രിക് ബസ്സുകളിലെ വനിതാ ഡ്രൈവർമാർക്കാണ് KSRTC ഇങ്ങനെ ഒരു പരീക്ഷണം ഒരുക്കിയിരിക്കുന്നത്. സംഭവം ഇപ്പോൾ വൈറലായതോടെ സംഗതി എന്തെന്ന് വിശദീകരിക്കുകയാണ് KSRTC. അതായത്, ഇവർ വനിതകളല്ലേ, അതുകൊണ്ട് ആദ്യം വനിതകൾക്ക് വിദഗ്ധ പരിശീലനം നൽകേണ്ടതുണ്ട്. അതിന് പിന്നാലെ മാത്രമേ സ്വിഫ്റ്റ് ബസ് ഇവരുടെ കയ്യിൽ കൊടുക്കാൻ കഴിയൂ എന്നാണ് അധികൃതർ പറയുന്നത്. ജോലിയിൽ പ്രവേശിപ്പിക്കണമെങ്കിൽ ആദ്യം ഓൾട്ടോ കാർ ഇവർ ഓടിക്കണം. ഇതിന് പിന്നാലെ സ്വിഫ്റ്റ് ബസ് ഇവർക്ക് നൽകും. അതുകൊണ്ട് തന്നെ ആദ്യം എല്ലാവർക്കും കാർ ടെസ്റ്റ് കഴിഞ്ഞതിന് പിന്നാലെയായിരിക്കും പരിശീലനം നൽകുന്നത്. ഇക്കാര്യം ഉദ്യോഗാർത്ഥികളെ അറിയിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുകയാണ്. തസ്തികയിലേക്കാകെ 27 വനിതകളാണ് അപേക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ 10 പേർക്കാകട്ടെ ഹെവി ലൈസൻസുമുണ്ട്. ഹെവി ലൈസൻസ് ഉള്ളവർക്കും ആദ്യം കാറിൽ തന്നെയാണ് ടെസ്റ്റ് നടത്തുക. ഈ പരീക്ഷ നിയന്ത്രിക്കാൻ എത്തിയതാകട്ടെ സ്വിഫ്റ്റിലെ ഉദ്യോഗസ്ഥരാണ്. അതേസമയം സ്വിഫ്റ്റിലെ നിയമനങ്ങളിലെ സുതാര്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഭരണപക്ഷ യൂണിയനുകൾ തന്നെ രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്വിഫ്റ്റ് കമ്പനിയുടെ മറ്റൊരു കെടുകാര്യസ്ഥതയും കൂടി പുറത്തു വരുന്നത്. ഇതിനിടെ KSRTC കൂട്ട നടപടിയുണ്ടായ വിവരങ്ങളും പുറത്തുവരുന്നു. ഒരു ജീവനക്കാരനെ പിരിച്ചുവിടുകയും 12 പേരെയാണ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. യാത്രക്കാരിൽ നിന്ന് ടിക്കറ്റ് നൽകാതെ പണം വാങ്ങിയ KSRTC സ്വിഫ്റ്റ് ബസ് ജീവനക്കാരനെയാണ് പിരിച്ചുവിട്ടത്. കണ്ടക്ടർ ബിജുവിനെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. KSRTC വിജിലൻസ് വിഭാഗം ഈ മാസം 27,813 ബസ്സുകളിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിൽ 131 ബസ്സുകളിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. June 1 മുതൽ 20 വരെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് വിജിലൻസ് വിഭാഗം പരിശോധന നടത്തിയത്. June 13 തിരുവനന്തപുരത്ത് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് KS 153 കണിയാപുരം കിഴക്കോട്ട റൂട്ടിൽ നിന്നുള്ള KSRTC സ്വിഫ്റ്റ് ബസ്സിൽ യാത്ര ചെയ്ത 2 യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാതെ പണം വാങ്ങിയതിനാണ് കണ്ടക്ടർ ബിജുവിനെ പിരിച്ചുവിട്ടത്. ഇയാൾക്കെതിരെ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പൊതുപണം അപഹരിച്ചതിന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. യാത്രക്കാരിൽ നിന്നും പണം വാങ്ങി ടിക്കറ്റ് നൽകാത്തതിന് KSRTC ആലപ്പുഴ യൂണിറ്റിലെ കണ്ടക്ടർ PR ജോൺകുട്ടി, അടൂർ യൂണിറ്റിലെ കണ്ടക്ടർ K മോഹനൻ എന്നിവരെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കൂടാതെ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ 10 ജീവനക്കാരെ കൂടി സസ്പെൻഡും ചെയ്തു. അകാരണമായി 6 സർവീസുകൾ റദ്ദാക്കിയ കോന്നി യൂണിറ്റിലെ ഇൻസ്പെക്ടർ VG ബാബു, സ്റ്റേഷൻ മാസ്റ്റർ CA ഗോപാലകൃഷ്ണൻ നായർ, പണം വാങ്ങി ടിക്കറ്റ് നൽകാതിരുന്ന തൃശൂർ യൂണിറ്റിലെ കണ്ടക്ടർ ബിജു തോമസ്, മേലധികാരിയുടെ നിർദ്ദേശമില്ലാതെ സ്വന്തമായി സർവീസ് റദ്ദാക്കിയ പൂവാർ യൂണിറ്റിലെ കണ്ടക്ടർ BV മനു, ഡ്രൈവർ അനിൽകുമാർ, സ്റ്റേഷൻ പരിസരത്ത് മദ്യപിച്ച് ബഹളം വെച്ച ഈരാറ്റുപേട്ട യൂണിറ്റിലെ ഡ്രൈവർ റെജി ജോസഫ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ കൃത്രിമം കാട്ടിയ ചങ്ങനാശ്ശേരി യൂണിറ്റിലെ ഡ്രൈവർ P സൈജു, അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസറോട് മോശമായി പെരുമാറിയ ഭീഷണിപ്പെടുത്തിയ വൈക്കം യൂണിറ്റിലെ കണ്ടക്ടർ B മംഗൾ വിനോദ്, ETM തകരാറിനെ തുടർന്ന് തന്നിഷ്ടപ്രകാരം സർവീസ് റദ്ദാക്കിയ പൊൻകുന്നം ഡിപ്പോയിലെ കണ്ടക്ടർ ജോമോൻ ജോസ്, 7 യാത്രക്കാർ മാത്രമുണ്ടായിരുന്ന ബസ്സിൽ 1 യാത്രക്കാരിൽ നിന്നും പണം ഈടാക്കാതെയും ടിക്കറ്റ് നൽകാതെയും സൗജന്യ യാത്ര അനുവദിച്ച ആലപ്പുഴ ഡിപ്പോയിലെ കണ്ടക്ടർ E ജോമോൾ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.